അതീവ സുന്ദരിയായിരുന്നു. റോസിന് ധാരാളം മുടി ഉണ്ടായിരുന്നു. അവൾ തന്നെ മുടിയിൽ അഹങ്കരിക്കുന്നെന്നും അത് ഭംഗിയാക്കാൻ ധാരാളം സമയം പാഴാക്കുന്നെന്ന് പറഞ്ഞ് അവളുടെ ജ്യേഷ്ഠൻ അവളെ കുറ്റപ്പെടുത്തി. മാത്രവുമല്ല, ഒരിക്കൽ കുറച്ച് ചെളിവാരി അവളുടെ മുടിയിലിട്ടു. റോസ് സങ്കടപ്പെട്ട് മുഖം വെറുപ്പിച്ച് വീടിനുള്ളിലേക്ക് കയറിപ്പോയി. അപ്പോൾ അവൾ കണ്ടത് താൻ പതിവായി മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഉണ്ണീശോയുടെ രൂപമായിരുന്നു. പെട്ടെന്ന് അവളുടെ ചിന്തകൾ മാറി. താൻ ഉണ്ണീശോയേക്കാൾ സ്നേഹിക്കുന്നത് തൻ്റെ മുടിയാണെന്ന് അവൾക്ക് തോന്നി. മുടി മോടി പിടിപ്പിച്ച് കുറേ സമയം നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. മറ്റുള്ളവർ മുടിയെക്കുറിച്ച് പറയുന്നത് കേട്ട് അഹങ്കരിച്ചിട്ടുണ്ട്. അവൾ ഇങ്ങനെ ചിന്തിച്ചു. ജ്യേഷ്ഠൻ മണ്ണ് വാരിയിട്ടതിൽ സങ്കടപ്പെടാനില്ല. ഒരിക്കൽ താനും മരിക്കുമല്ലോ. അവളിൽ നല്ല ചിന്തകൾ നിറയാൻ തുടങ്ങി. അവൾ ഉണ്ണീശോയുടെ തിരുമുഖത്തേക്ക് നോക്കി. ഉണ്ണീശോ അവളെയും നോക്കി പുഞ്ചിരിച്ചു. അവൾ ഉണ്ണീശോയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, എൻ്റെ ഉണ്ണീശോയെ, ഞാൻ ഇനി എൻ്റെ മുടിയെ സ്നേഹിക്കില്ല. പെട്ടെന്ന് തൊട്ടടുത്ത മേശപ്പുറത്തിരുന്ന കത്രിക എടുത്ത് അവൾ തൻ്റെ മുടി മുഴുവൻ മുറിച്ച് ഉണ്ണീശോയ്ക്ക് മുമ്പിൽ കാഴ്ചയായി വെച്ചു. ഉണ്ണീശ അവൾ നോക്കി വീണ്ടും മുജ്ജിച്ചു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ദൈവത്തെ ഒഴികെ മറ്റൊന്ന് കാണാതിരിക്കണം. അതിന് അവിടത്തേക്ക് വേണ്ടി അധ്വാനിക്കാനുമായി തങ്ങളെ തന്നെ പരിഹരിച്ചു. ഇതാണ് സ്വർഗത്തിലേക്കുള്ള മാർഗം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയാണ് സമയം പാഴാക്കാനുള്ളത് എന്ന് കണ്ടെത്തി പരിഹരിക്കാമോ? നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൃദയം അങ്ങേക്ക് പിറക്കാനുള്ള ഒരു ആലയമാക്കി തീർക്കണമേ എന്ന്. നന്ദി.